പ്രാർത്ഥനയ്ക്ക് ശേഷം യേശു അവിടം വിട്ട് ശിഷ്യന്മാരുമായി കെദ്രോൻ താഴ്വരയുടെ മറുവശത്തേക്ക് പോയി. അവിടെ ഒരു ഒലിവുതോട്ടമുണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരുമൊത്ത് അതിൽ പ്രവേശിച്ചു. യേശുവും ശിഷ്യന്മാരും പലപ്പോഴും അവിടെ ഒരുമിച്ച് കൂടിയിരുന്നതിനാൽ അദ്ദേഹത്തെ ഒറ്റിക്കൊടുക്കുന്ന യൂദ ആ സ്ഥലം അറിഞ്ഞിരുന്നു. യൂദ ഒരു സംഘം സൈനികരെയും പുരോഹിത മുഖ്യന്മാരും പരീശന്മാരും അയച്ച ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടിക്കൊണ്ട് തോട്ടത്തിലെത്തി. അവർ തീപ്പന്തങ്ങളും റാന്തലുകളും ആയുധങ്ങളും വഹിച്ചിരുന്നു. തനിക്ക് നേരിടാനുള്ളതെല്ലാം അറിഞ്ഞിട്ട് യേശു പുറത്തു ചെന്ന്, "നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്?" എന്ന് അവരോട് ചോദിച്ചു. നസറായനായ യേശുവിനെ അവർ മറുപടി പറഞ്ഞു. "ഞാനാകുന്നു അത്" എന്ന് യേശു പറഞ്ഞു. അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്ത യൂദ അവരോടുകൂടെ നിന്നിരുന്നു. "ഞാനാകുന്നു അത്" എന്ന് യേശു പറഞ്ഞപ്പോൾ അവർ പിറകോട്ട് മാറി നിലത്ത് വീണു. "ആരെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്?" യേശു വീണ്ടും ചോദിച്ചു. നസറായനായ യേശുവിനെ അവർ മറുപടി പറഞ്ഞു. "ഞാനാകുന്നു അത് എന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ" എന്ന് യേശു ഉത്തരം നൽകി. "അങ്ങ് എനിക്ക് തന്നവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല" എന്ന് യേശു പറഞ്ഞിരുന്ന വാക്കുകൾ നിറവേറാൻ ഇത് സംഭവിച്ചു. അപ്പോൾ ശിമോൻ പത്രോസ് കൈവശമുണ്ടായിരുന്ന വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അയാളുടെ വലത്തെ കാത് ഛേദിച്ചു കളഞ്ഞു. ആ ദാസന്റെ പേര് മൽക്കുസ് എന്നായിരുന്നു. "നിന്റെ വാൾ ഉറയിലിടുക" യേശു പത്രോസിനോട് ആജ്ഞാപിച്ചു. "പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ?" എന്ന് യേശു ചോദിച്ചു. അതിനുശേഷം സൈന്യാധിപനും സൈന്യത്തിന്റെ ഒരു വിഭാഗവും യഹൂദ ഉദ്യോഗസ്ഥന്മാരും കൂടി യേശുവിനെ പിടിച്ചു. അവർ യേശുവിനെ ബന്ധിച്ച് ആദ്യം ഹന്നാവിന്റെ അടുത്ത് കൊണ്ടുപോയി. അയാൾ ആ വർഷത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യാഫാവിന്റെ ഭാര്യാ പിതാവായിരുന്നു. ഈ കയ്യാഫാവായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് ഉചിതം എന്ന് യഹൂദ നേതാക്കന്മാർക്ക് ഉപദേശം നൽകിയത്. ശിമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ഈ ശിഷ്യൻ മഹാപുരോഹിതന് പരിചയമുള്ളവനായിരുന്നത് കൊണ്ട് യേശുവിനോടുകൂടെ മഹാപുരോഹിതന്റെ അരമനാങ്കണത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു. എന്നാൽ പത്രോസിന് വാതിലിന് പുറത്തു തന്നെ നിൽക്കേണ്ടി വന്നു. മഹാപുരോഹിതന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ തിരികെ വന്ന് വാതിൽ കാവൽ ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയോട് സംസാരിച്ച് പത്രോസിനെയും ഉള്ളിൽ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ ആ വാതിൽ കാവൽക്കാരി പത്രോസിനോട്, "താങ്കൾ ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരാളല്ലേ?" എന്ന് ചോദിച്ചു. "ഞാനല്ല," അയാൾ മറുപടി പറഞ്ഞു. തണുപ്പുണ്ടായിരുന്നത് കൊണ്ട് ദാസന്മാരും ഉദ്യോഗസ്ഥന്മാരും കനൽ കൂട്ടി തീ കായുകയായിരുന്നു. പത്രോസും തീ കാഞ്ഞുകൊണ്ട് അവരുടെ കൂടെ നിന്നു. ഈ സമയത്ത് മഹാപുരോഹിതൻ യേശുവിന്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും പറ്റി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. "ഞാൻ ലോകത്തോട് പരസ്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. എല്ലാ യഹൂദരും ഒരുമിച്ച് കൂടുന്ന പള്ളികളിലും ദേവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചു പോന്നു. രഹസ്യമായി ഒന്നും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ എന്തിന് ചോദ്യം ചെയ്യുന്നു? എന്റെ വാക്കുകൾ കേട്ടിട്ടുള്ളവരോട് ചോദിക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ളത് അവർക്കറിയാം." യേശു മറുപടി നൽകി. യേശു ഇത് പറഞ്ഞപ്പോൾ അടുത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ മുഖത്തടിച്ചുകൊണ്ട്, "മഹാപുരോഹിതനോട് ഇങ്ങനെയോ ഉത്തരം പറയുന്നത്?" എന്ന് ചോദിച്ചു. "ഞാൻ തെറ്റായിട്ടാണ് സംസാരിച്ചതെങ്കിൽ അത് തെളിയിക്കുക. ഞാൻ പറഞ്ഞത് സത്യമെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ അടിച്ചതെന്തിന്?" എന്ന് യേശു ചോദിച്ചു. പിന്നീട് ഹന്നാവ് യേശുവിനെ ബന്ധിതനായി തന്നെ മഹാപുരോഹിതനായ കയ്യാഫാവിന്റെ അടുത്തേക്ക് അയച്ചു. ശിമോൻ പത്രോസ് അപ്പോഴും തീ കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ചിലർ, "നിങ്ങൾ അയാളുടെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ?" എന്ന് ചിലർ അയാളോട് ചോദിച്ചു. "ഞാനല്ല," അയാൾ പിന്നെയും നിഷേധിച്ചു.
മഹാപുരോഹിതന്റെ ദാസന്മാരിൽ ഒരാളും പത്രോസ് കാതറുത്തവന്റെ ബന്ധുവുമായ ഒരാൾ പത്രോസിനോട്, ഞാൻ നിങ്ങളെ അയാളുടെ കൂടെ തോട്ടത്തിൽ വെച്ച് കണ്ടല്ലോ എന്ന് പറഞ്ഞു. പത്രോസ് പിന്നെയും അത് നിഷേധിച്ചു. അപ്പോൾ തന്നെ കോഴി കൂവി. അതിരാവിലെ തന്നെ യഹൂദ നേതാക്കന്മാർ യേശുവിനെ കയ്യാഫാവിന്റെ അടുക്കിൽ നിന്ന് റോമൻ ഭരണാധികാരിയുടെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. തങ്ങൾക്ക് പെസഹ ഭക്ഷിക്കേണ്ടിയിരുന്നതിനാൽ ആചാരപരമായ അശുദ്ധി ഒഴിവാക്കാൻ അവർ അരമനയിലേക്ക് കടന്നില്ല. അതിനാൽ പീലാത്തോസ് പുറത്തേക്ക് വന്ന് അവരോട്, ഈ മനുഷ്യന്റെ മേൽ നിങ്ങൾ ആരോപിക്കുന്ന കുറ്റം എന്ത് എന്ന് ചോദിച്ചു. കുറ്റവാളിയല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇയാളെ അങ്ങയുടെ പക്കൽ ഏൽപ്പിക്കുകയില്ലായിരുന്നു, അവർ ഉത്തരം പറഞ്ഞു. അതിന് പീലാത്തോസ്, നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണം അനുസരിച്ച് ന്യായവിധി നടത്തുക എന്ന് പറഞ്ഞു. മരണശിക്ഷ നൽകാനുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ, അവർ പറഞ്ഞു. താൻ മരിക്കുന്നത് ഏതു വിധത്തിലായിരിക്കുമെന്ന് യേശു മുൻകൂട്ടി അരുളി ചെയ്ത വാക്കുകൾ നിറവേറുന്നതിന് ഇത് സംഭവിച്ചു. പീലാത്തോസ് അരമനയ്ക്കുള്ളിലേക്ക് തിരികെ പോയി യേശുവിനെ വിളിപ്പിച്ച് അദ്ദേഹത്തോട്, നീയാണോ യഹൂദന്മാരുടെ രാജാവ് എന്ന് ചോദിച്ചു. ഇത് താങ്കളുടെ തന്നെ ചോദ്യമോ അതോ മറ്റുള്ളവർ താങ്കളെ കൊണ്ട് ചോദിപ്പിച്ചതോ? യേശു മറുപടിയായി ചോദിച്ചു. ഞാനൊരു യഹൂദനോ? പീലാത്തോസ് ചോദിച്ചു. നിന്റെ ജനങ്ങളും പുരോഹിത മുഖ്യന്മാരുമാണ് നിന്നെ എന്റെ പക്കൽ ഏൽപ്പിച്ചത്. നീ എന്തു കുറ്റമാണ് ചെയ്തത്? അതിനുത്തരമായി യേശു, എന്റെ രാജ്യത്വം ഈ ലോകത്തിൽ നിന്നുള്ളതല്ല. എന്റെ രാജ്യത്വം ഈ ലോകത്തിൽ നിന്നുള്ളതായിരുന്നെങ്കിൽ യഹൂദ നേതാക്കന്മാർ എന്നെ പിടിക്കാതിരിക്കാൻ എന്റെ സൈന്യം പോരാടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്റെ രാജ്യത്വം ഈ ലോകത്തിൽ നിന്നുള്ളതേയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നീ ഒരു രാജാവ് തന്നെയോ? പീലാത്തോസ് ചോദിച്ചു. ഞാൻ ഒരു രാജാവാകുന്നു എന്ന് താങ്കളാണ് പറയുന്നത്. വാസ്തവത്തിൽ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ജനിച്ചതും ലോകത്തിലേക്ക് വന്നതും. സത്യത്തിന്റെ പക്ഷത്തുള്ളവർ എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് യേശു മറുപടി പറഞ്ഞു. എന്താണ് സത്യം? പീലാത്തോസ് ആരാഞ്ഞു. അതിനുശേഷം അദ്ദേഹം യഹൂദരുടെ അടുത്ത് ചെന്ന്, അയാളിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. പെസഹ പെരുന്നാളിൽ ഒരു തടവുകാരനെ സ്വതന്ത്രനാക്കി വിട്ടുതരുന്ന പതിവുണ്ടല്ലോ, യഹൂദന്മാരുടെ രാജാവിനെ ഞാൻ മോചിപ്പിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. വേണ്ട, ഇയാളെ വേണ്ട, ബറാബാസിനെ ഞങ്ങൾക്ക് മോചിപ്പിച്ചു തരിക എന്ന് അവർ ഉച്ചത്തിൽ ആർത്തു വിളിച്ചു. എന്നാൽ ബറാബാസ് ഒരു വിപ്ലവകാരിയായിരുന്നു. അപ്പോൾ പീലാത്തോസ് യേശുവിനെ അരമനയ്ക്കുള്ളിൽ കൊണ്ടുപോയി ചമ്മട്ടികൊണ്ട് അടുപ്പിച്ചു. സൈനികർ ഒരു മുൾക്കിരീടം മെടഞ്ഞുണ്ടാക്കി അദ്ദേഹത്തിന്റെ ശിരസിൽ വെച്ചു. പിന്നീട് ഊതനിറമുള്ള ഒരു പുറങ്കുപ്പായം ധരിപ്പിച്ചു. യഹൂദന്മാരുടെ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് പരിഹസിച്ച് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ കരണത്തടിച്ചു.